ടി വി എൻവറിന് മുന്നിൽ ഒത്തുതീർപ്പ് ഫോർമുല ഒന്നും മേശിയില്ല. മുഖ്യമന്ത്രിയും കൂട്ടരും നാണം കെട്ടത് മാത്രം മിച്ചം. അതോടെ പി വി എൻവർ ഒടുവിൽ ഗെയിമിന് പുറത്തായി. അൻവറിന് ഇതാ മുഖ്യമന്ത്രിയും കൈവിട്ടിരിക്കുന്നു. എന്നിട്ട് അൻവറിന് ഒരു യുഡിഫുകാരൻ്റെ കുപ്പായവും എടുത്തണിച്ചു കൊടുത്തു. അൻവറിന് ഇത് വേണം. താൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എത്ര അടിയുറച്ച് വിശ്വസിച്ചാലും സി പി എമ്മുകാർ ഒരു പഴയ കോൺഗ്രസ്സുകാരനെയോ വലതുപക്ഷ കക്ഷിക്കാരനെയോ ബി ജെ പിക്കാരനെയോ അങ്ങനെ അംഗീകരിക്കില്ല. അത് ഗണേശും ജോസ് കെ മാണിയും പി സി ചാക്കയും ഒക്കെ മുന്നണിക്കുള്ളിൽ നന്നായി അനുഭവിക്കുന്നുണ്ട്. അൻവറിന്റെ ആവശ്യം തള്ളിയ മുഖ്യമന്ത്രിയുടെ ഒറ്റ നിർബന്ധം എ ഡി ജി പി തത്സം തുടരും എന്ന് തന്നെയാണ്. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കോടതിയിലെത്തിയാൽ മാത്രമാണ് അതിലേക പ്രതീക്ഷ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ ഡി ജി പി ആണ് ശുപാർശ നൽകിയത്. അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ആരോപണത്തിലാണ് അൻവറിന്റെ മൊഴിയിന്മേലുള്ള നടപടി. സാമ്പത്തിക ആരോപണങ്ങളായതിനാൽ പ്രത്യേക സംഘത്തിന് ഇത് അന്വേഷിക്കാനാകില്ല. 5 കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാണ് ഡി ജി പി ശുപാർശ നൽകിയിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം. ഡി ജി പിയുടെ ശുപാർശ സർക്കാർ വിജിലൻസ് മേധാവിക്ക് കൈമാറേണ്ടതാണ്. അത് FIR ഇട്ട് കോടതിയിലെത്തിയാൽ കളിയും മാറും. ഇന്നല്ലെങ്കിൽ മറ്റൊരിക്കൽ സി പി എമ്മുകാർ തന്നെ തള്ളി പറയുമെന്ന് എന്നെങ്കിലും അൻവറിന് ഇടത് സഹവാസകാലത്ത് മനസ്സിലേക്കാണുമെന്നാണ് കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. എന്താണ് മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ അൻവറിനെ കുറിച്ച് പറഞ്ഞത്? പി വി അൻവർ ഒരു പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും വന്നയാളെന്ന്. യു ഡി എഫിലെ പൂർവ്വകാലം പരോക്ഷമായി സൂചിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ യു ഡി എഫിനുള്ളിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സംസ്കാരമുണ്ട്. മുഖ്യമന്ത്രി ഇങ്ങനെ തുടരുന്നു, LDFന്റെ അച്ചടക്ക രീതി ഇതല്ല, നമുക്ക് പരിമിതിയുണ്ട്. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ തനിക്കോ മകൾക്കോ വേണ്ടിയാണ് ADGP അവരെ കാണാൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ കരുതുന്നവർ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാകും. അങ്ങനെ അൻവറിനെ തള്ളിപ്പറഞ്ഞ് ഘടകകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ADGP MR അജിത്കുമാറിന് സംരക്ഷണ കവചം തീർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയശൈലാളിതനായി. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത്കുമാറിനെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് CPIയും RJDയും ഉൾപ്പെടെ ഘടകകക്ഷികൾ ഇടതു മുന്നണി യോഗത്തിൽ കടുത്ത നിലപാടെടുത്തു. ബിനോയ് വിശ്വവും വർഗീസ് ജോർജും തെയ് തെയ് എന്ന് നിന്നിട്ടും പിണറായി കുലുങ്ങിയില്ല. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് കാണാതെ പോകരുതെന്നും CPIയും RJDയും ശക്തമായി തന്നെ വാദിച്ചു. തൃശൂർ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വവും ADGPക്കാണെന്ന ആക്ഷേപമുണ്ടെന്ന കാര്യം NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഇക്കാര്യവും ഉൾപ്പെടും എന്ന മറുപടിയിൽ മുഖ്യമന്ത്രി എല്ലാം ഒതുക്കി ഉറച്ചു നിന്നു. അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഒരു ഉറപ്പും കൊടുത്തു. ഇതുപോലൊരു ആരോപണം വന്നപ്പോൾ EP ജയരാജനെയും AK ശശീന്ദ്രനെയും മന്ത്രിസഭയിൽ നിന്ന് പിടിച്ച് പടിക്ക് പുറത്താക്കിയതിന്റെ നേതൃത്വം അന്ന് ഈ പിണറായി വിജയനായിരുന്നു എന്നുകൂടി ഓർക്കണം. ഇടതു മുന്നണി യോഗത്തിന് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രത്യേകം കൂടിക്കണ്ടിരുന്നു. താനല്ല എല്ലാം തീരുമാനിക്കുന്നത്, കണ്ണൂരാണെന്നും പിണറായിയാണെന്നുമായിരുന്നു ഗോവിന്ദന്റെ മറുപടി. തൽക്കാലം MV ഗോവിന്ദനും PG ജയരാജനും റണ്ണറപ്പായി. എന്നാൽ അവരടങ്ങുന്ന കണ്ണൂരിലെ പവർ ലോബി ഇതുവരെ കളത്തിന് പുറത്തായിട്ടില്ല എന്ന് മാത്രം. പക്ഷേ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. DYFIയിലെ ഒരു മുൻ നേതാവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വാദപ്രതിവാദം നടത്തിയതിന് PG ജയരാജനോട് CPM മീത വിശദീകരണം തേടിയിരിക്കുന്നു. അൻവർ UDFിൽ നിന്നും വന്നയാളാണ്, അച്ചടക്കമില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തിൽ പതിവ് പോലെ CPI വീണുപോയി. മുഖ്യമന്ത്രിയെക്കുറിച്ച് തങ്ങൾക്കൊന്നും അത്രയും ചിന്തയില്ലെന്നും പൂർണ്ണ വിശ്വാസമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞ് തടിയൂരി. തൃശൂരിലും തിരുവനന്തപുരത്തും മാവേലിക്കരി വയനാട് പോകട്ടെ, രാഹുൽഗാന്ധിയല്ലേ ജയിച്ചത്. ഈ 3 മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 നിലയിലാണ് CPI സ്ഥാനാർത്ഥികൾ പൊട്ടിയതെന്നും അതിന് കാരണക്കാർ CPIക്കാർ തന്നെയെന്നും CPIക്കാർ മറന്നുപോയി. PV എൻവർ ഇടതു മുന്നണിയിലെ ഒരംഗമാണ്, അദ്ദേഹമാണ് നയരൂപീകരണം നടത്തുന്നത് എന്ന ധാരണ വേണ്ട. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. ശരിയാണ്, ഇടതു മുന്നണിക്കുള്ളിൽ CPMന്റെ ഒരു സ്വതന്ത്ര MLA, CPMനെതിരെ CPMന്റെ നേതാക്കൾക്കെതിരെ CPMന്റെ ഭരണ സംവിധാനത്തിനെതിരെ തെളിവ് സഹിതം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്തായാലും എങ്ങനെ സഹിക്കുമെന്നാണ് CPM നേതൃത്വം ചോദിക്കുന്നത്. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് തീരുമാനമാകാമെന്നാണ് രാമകൃഷ്ണന്റെ നിലപാട്. എന്തായാലും അൻവറിന്റെ അഭിമാനത്തിനേറ്റ ഒരു കനത്ത അടി തന്നെയാണ് പഴയ UDFക്കാരൻ എന്ന ഇപ്പോഴത്തെ ലേബൽ. ഇതിലും ഭേദം ആ UDFക്കാരനായി അൻവർ അങ്ങ് തുടർന്നാൽ മതിയായിരുന്നു.